ഈ പറയുന്ന എല്ലാത്തിന്റെയും ബാക്കപ്പ് കയ്യിലുണ്ട് എന്ന് പറയുന്ന പാർട്ടിയുടെ ഔദ്യോഗിക ജനറൽ സെക്രട്ടറി തന്നെ ഞങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് വിശദമായിട്ടുള്ള വേർഷനുകൾ പലയിടത്തും സമർപ്പിക്കുന്നുണ്ട്. അത് ഞങ്ങളെ വളരെ വലിയ രൂപത്തിൽ വേദനിപ്പിക്കുന്നുണ്ട്. അസത്യം എന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് തിരുത്താനാവുന്നതാണ്, പക്ഷെ അർദ്ധസത്യങ്ങൾ വളരെ അപകടകരമാണ്. അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഔദ്യോഗിക വക്താവായി സംസാരിക്കേണ്ട ഇടത്ത് അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് ധാർമ്മികപരമായും തെറ്റാണ്. അതിലുപരി ആയിക്കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു ക്രൂരതയാണ്. ഒരു പറച്ചിലുണ്ട് നമ്മൾ സാധാരണഗതിയിൽ, വെർബൽ റേപ്പ് ആഫ്റ്റർ റേപ്പ്. ഇത് നിരന്തരമായി ആവർത്തിച്ച് അതിൽ നിരന്തരമായി ഞങ്ങളെ പ്രതികളാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് പിന്നിലൊരു ഗൂഢ ലക്ഷ്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന തരത്തിലൊക്കെ വീണ്ടും ഞങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ, ഞങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിക്കാരുടെ മുന്നിൽ, ഞങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്ന ഞങ്ങളുടെ ഉമ്മമാരുടെയൊക്കെ മുന്നിൽ ഞങ്ങളെ വീണ്ടും കള്ളികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കോഴിക്കോട് അങ്ങാടിയിൽ തെണ്ടി തിരിഞ്ഞ് നടക്കാൻ വേണ്ടി വരുന്നവരാണ് എന്നൊക്കെ വളരെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പറയുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പെൺകുട്ടികളുടെ പ്രതിനിധിയായിട്ടുള്ള ഒരു പ്രവർത്തകയെ അഭിസംബോധന ചെയ്യുന്നത് വേശ്യക്കും അവരുടേതായിട്ടുള്ള ന്യായീകരണമുണ്ടാകും, ഹരിത പറയട്ടെ എന്ന രീതിയിലാണ്. നമസ്കാരം. പ്രൈം ഡിബേറ്റ് ആരംഭിക്കുകയാണ്. ഹരിത വിവാദമുണ്ടായ ശേഷം ആദ്യമായി പരാതിക്കാർ പരസ്യ പ്രസ്താവനയുമായി രംഗത്ത്. ലീഗിൽ അടിയുറച്ചു നിൽക്കുമ്പോഴും പാർട്ടിയിലെ പുരുഷാധിപത്യ മനോഭാവത്തിനെതിരെയാണ് പോരാടുന്നതെന്ന് ഭാരവാഹികൾ. പാർട്ടി ജനറൽ സെക്രട്ടറി PMA സലാം അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. പ്രധാന നേതാക്കൾക്കെല്ലാം പരാതി നൽകി 50 ദിവസത്തിന് ശേഷമാണ് വനിതാ കമ്മീഷനെ സമീപിച്ചത്. ഇങ്ങനെ തങ്ങൾക്ക് നേരിടേണ്ടി വന്ന കനത്ത അപമാനം ശക്തമായ ഭാഷയിലാണ് ഈ പെൺകുട്ടികൾ ഇന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞത്. ഇത്രയധികം അപമാനമുണ്ടായിട്ടും സ്ത്രീത്വത്തെ പോലും ചോദ്യം ചെയ്തിട്ടും വേദനയോടെ അത് വിളിച്ചു പറഞ്ഞിട്ടും വിഷയം അടഞ്ഞ അധ്യായമെന്നാണ് ലീഗ് നേതാക്കളുടെ നിലപാട്. മാറുന്ന കാലത്ത് മാറാതിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും പൊതു യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് മാറുമ്പോൾ ലീഗിൽ സംഭവിക്കുന്നത് എന്താണ്? വേദനയോടെ തന്നെ ആ പ്രസ്ഥാനത്തിൽ തുടരും എന്ന് പ്രഖ്യാപിക്കുന്ന ആ പെൺകുട്ടികളെ ഉൾക്കൊള്ളാനും നീതി നൽകാനും സമുന്നത നേതാക്കൾക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? പ്രൈം ഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുന്നു. ലീഗിൽ വനിതകൾക്ക് നീതിയില്ലേ? പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ശ്രീമതി ഷീന ഷുക്കൂർ, MG സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലറാണ്, രാഷ്ട്രീയ നിരീക്ഷകയാണ്. ശ്രീ MN കാരശ്ശേരി, നിരീക്ഷകൻ, കോഴിക്കോട്ട് നിന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നു. എം ഷിഫ, ഹരിതയുടെ നേതാവ് കൂടിയാണ് ഷിഫ. PP ഷൈജൽ, ഹരിതയെ പിന്തുണച്ചതിന് ഇന്ന് നടപടി നേരിട്ട MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഷൈജൽ. ആദ്യം ഷിഫയിലേക്ക്. ഷിഫ, ഷിഫയുടെ വിശദമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച്, ഞാനും അപ്പനും അപ്പൻ്റെ സഹോദരി സുഭദ്ര തമ്പുരാട്ടിയും മാത്രം മതി എന്ന നയം ലീഗിൽ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഗ്രൂപ്പിൻ്റെ കോളത്തിൽ എല്ലാം എഴുതി ചേർത്ത് രക്ഷപ്പെടാനാണ് ഈ കുഷ്മാണ്ഡങ്ങളുടെ ശ്രമമെങ്കിൽ കാലത്തിൻ്റെ കാവ്യനീതി നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട് എന്ന് മാത്രമേ പറയാൻ കഴിയൂ എന്ന് പറഞ്ഞാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. ഒപ്പം ഇന്ന് വലിയ യാഥാർത്ഥ്യങ്ങൾ, ആയോഗവുമായി ബന്ധപ്പെട്ട് സംഭവിച്ച വലിയ യാഥാർത്ഥ്യങ്ങൾ, അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ പെൺകുട്ടികൾ പൊതുസമൂഹത്തോട് വിളിച്ച് പറഞ്ഞു. ലീഗിൽ ആദ്യമായി സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും ഒരുപക്ഷേ ഈ നീതിയുടെ അനീതിയുടെ തുറന്നു പറച്ചിൽ. ഇത്രയധികം വൈകാരികമായി ഈ വിഷയത്തോട് പ്രതികരിക്കാൻ നിങ്ങളെ കൊണ്ടെത്തിച്ച സാഹചര്യം എന്താണ്? ഈയൊരു വിഷയം, അതായത് ഈ ഒരു വിഷയത്തിന്റെ ചർച്ച തുടങ്ങിയത് മുതൽ, അല്ലെങ്കിൽ ഈ വിഷയം പരാതിപ്പെട്ട സമയത്ത് തന്നെ ഇതൊരു ജെൻഡർ ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും പാർട്ടി തയ്യാറായിട്ടില്ല. ഇത് ഒരു ഗ്രൂപ്പ് ചർച്ചയാക്കിയിട്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പുകാർ പറഞ്ഞേക്കുന്ന കുറച്ച് പെൺകുട്ടികളാണ് അവർ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് അതീതമായിട്ട് ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ള ഒരു ഭാവമാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു വിഷയം ഇത്തരത്തിലുള്ള ഗൗരവമുള്ള, അതായത് ജെൻഡർ സെൻസിന്റെ കുറവാണ്, അതായത് ഇത് മനസ്സിലാക്കുന്നവരുടെ ജെൻഡർ സെൻസിറ്റിവിറ്റിയുടെ കുറവാണെന്ന് മനസ്സിലാക്കാൻ ഒരിക്കലും പാർട്ടി തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഏകപക്ഷീയമായിട്ട് നവാസിന് നീതി കൊടുത്തുകൊണ്ടുള്ള പാർട്ടിയുടെ ഈ ഒരു തീരുമാനം. ഈ ഒരു വിക്റ്റിമായിട്ടുള്ള ആളുകളൊക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും അല്ലെങ്കിൽ പാർട്ടി മാറ്റി നിർത്തുകയും
ഇപ്പൊ പ്രതിയായിട്ടുള്ള ആളെ പാർട്ടി സംരക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് തീർത്തും ഇതിനൊരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു നിലപാടായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വ്യക്തി കേന്ദ്രീകൃതമാണ് പലപ്പോഴും നമ്മുടെ മുസ്ലിം ലീഗിൽ പാർട്ടി തീരുമാനങ്ങൾ ഒരു വ്യക്തി തീരുമാനിക്കുന്നതായിട്ട് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു ചർച്ചകളിലൊക്കെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ പങ്കെടുത്തതുകൊണ്ട് തന്നെ ഇതൊരു വ്യക്തിക്ക് വേണ്ടി പലപ്പോഴും പല ലീഡേഴ്സും മൗനം പാലിക്കുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ മുസ്ലിം ലീഗിന്റെ നീക്കം ഇത്തരത്തിലാണ് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വൈകാതെ തന്നെ പാർട്ടിയിൽ ഒരുപാട് പ്രശ്നങ്ങളും പാർട്ടിയുടെ ഒരു നാശത്തിന് തന്നെ ഇത് കാരണമാവും എന്ന് ഞാൻ ഇതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇത്രയധികം പ്രശ്നങ്ങൾ ഇത്ര നാളായി അഡ്രസ് ചെയ്തിട്ടും ഇന്ന് ഒരു പൊതുസമൂഹത്തോട് തുറന്നു പറയാൻ ഒക്കെ തയ്യാറായിരുന്നു, തയ്യാറായിട്ടും ഒരു നേതാവ് പോലും ഇതുവരെ ആരെയെങ്കിലും വിളിച്ച് സംസാരിക്കാൻ തയ്യാറായോ, ആരെങ്കിലും ഈ വിഷയത്തിൽ ഇടപെടുകയും നിങ്ങൾക്ക് നീതി ലഭിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകാനും തയ്യാറാവുകയോ ചെയ്തിട്ടില്ല എന്നല്ലേ? അല്ല, ഒരുപാട് നേതാക്കള് ഇതിന് സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. പലപ്പോഴും നേതാക്കന്മാർക്ക് ഇത് ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു പേടി, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള തീരുമാനങ്ങളായതുകൊണ്ട് എല്ലാവരുടെയും ഭാവി, അതായത് അവരുടെ ഭാവി ആലോചിച്ചിട്ട് ആരും മിണ്ടാതിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിൽ ഒരു ഭയപ്പാട് ഈ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭയപ്പാട് നീക്കി ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് വരുമ്പോൾ മാത്രമേ ഇതൊരു ഒരു പോസിറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഇതൊരു ഈ ഒരു ഓർഗനൈസേഷൻ എന്നുള്ളത് ഇതിന്റെ ഒരു ജന്മ ദൗത്യം പൂർത്തിയാകുകയുള്ളൂ. അല്ലാതെ ഇതൊരു വ്യക്തി ഇത് കൺട്രോൾ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇത് പോയി കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും ലീഗിന്റെ വളർച്ചയെ അത് ബാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടികളുടെ വിഷയം, അതായത് പെൺകുട്ടികൾക്ക് സ്പേസ് ഇല്ല എന്ന് ഒരിക്കലും ലീഗിൽ നമുക്ക് പറയാൻ പറ്റില്ല. സ്പേസ് തന്നിട്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ലീഗിൽ പെൺകുട്ടികൾക്ക് ഉണ്ട്. പക്ഷേ സ്ത്രീകളുടെ ഒരു ജെൻഡർ വിഷയം വരുമ്പോൾ നമ്മൾ അഭിപ്രായം പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾക്ക് വില നൽകുന്ന ഒരു രീതി ലീഗിൽ പൊതുവെ കണ്ടുവരുന്നത്. പലപ്പോഴും ലീഗിലുള്ള മറ്റ് സംഘടനകൾ പ്രതികരിക്കുന്ന ശേഷി ഇല്ലാത്തതുകൊണ്ടാവാം ലീഗ് ഇത്തരത്തില് പെൺകുട്ടികളുടെ വിഷയം ഇത്തരത്തിൽ ഗൗരവമത്തിൽ എടുക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നടന്നിട്ടുള്ള പത്രസമ്മേളനത്തിൽ വളരെ കൃത്യമായിട്ട് ഹരിത ഹരിതയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഹരിതക്ക് നേരിട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാനടക്കമുള്ള ഈ ഒരു സിസ്റ്റത്തെ അല്ലെങ്കിൽ ഹരിതയെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് എന്താ പറയാ വളരെ കൃത്യമായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ഹരിതക്ക് സാധിക്കുന്നത് ഹരിതയുടെ അടുത്ത് നീതി അല്ലെങ്കിൽ ഹരിതയുടെ അടുത്ത് സത്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ആർജവത്തോടെ ഈ ഒരു പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാനും അവരുടെ അവരുടെ കാര്യങ്ങൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ചില പവർഫുൾ ആയ ആളുകൾ അവിടെ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്ന സ്ഥിതിയുണ്ട്. ഇത്ര വലിയൊരു പരാതി വന്നിട്ടും, സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രീതിയിൽ ജെൻഡർ ജസ്റ്റിസുമായി ബന്ധപ്പെട്ട പരാതി വന്നിട്ടും, ഈ പുതിയ കാലത്തിൽ ആ തീരുമാനം എടുക്കുന്നതിൽ അല്ലെങ്കിൽ ആ പരാതിയുമായി ബന്ധപ്പെട്ട നടപടികൾ എടുക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. താൽക്കാലിക അധ്യക്ഷനാണ് ഇപ്പോൾ അവിടെ ഉള്ളത്, സ്ഥിര അധ്യക്ഷൻ, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇത്തരം ഘടകങ്ങളൊക്കെ വലിയ തോതിൽ ഈ വൈകലിനെ അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്നതിനെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന് കരുതാമോ? തീർച്ചയായും നമ്മൾ കണ്ടതാണ്, അതായത് MSF സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വിഷയങ്ങൾ കണ്ടു. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷെ അത്തരത്തിൽ ഒരാള് MSF സംസ്ഥാന പ്രസിഡന്റായി വരുന്നു. അവർക്ക് വേണ്ടിയിട്ട് അതായത് 12 വരുന്ന ജില്ലാ കമ്മിറ്റികളുടെ അഭിപ്രായത്തെ നിരസിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ഒരാള് സംസ്ഥാന പ്രസിഡന്റായി വന്നിട്ടുള്ളത്. അപ്പം അപ്പൊ തന്നെ നമുക്ക് ഇതിലുള്ള ഒരു സിസ്റ്റം മനസ്സിലാക്കാം. അതായത് ഓരോ വ്യക്തികള് നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവണത, അല്ലെങ്കിൽ പ്രതികരിക്കാത്ത അല്ലെ ഇതില് തെറ്റുകളൊന്നും ചൂണ്ടിക്കാട്ടാത്ത ഒരു വിഭാഗത്തെ ഉയർത്തിക്കൊണ്ടുവരിക, ഇത്തരത്തിലുള്ള രീതി മുസ്ലിം ലീഗിന്റെ, അതായത് എല്ലാ ലീഡേഴ്സിലും ഒരുപാട് ലീഡേഴ്സ് ഇതിന് ഈ ഒരു വിഷയത്തെ പോസിറ്റീവായി കാണുന്ന ആളുകളുണ്ട്. പക്ഷെ ചില ആളുകള് ഞാൻ എന്റെ പോസ്റ്റില് പറഞ്ഞ പോലെയുള്ള ചില ആളുകൾ ഇതിന് പക്ക അല്ലെങ്കിൽ പുള്ളി ഇതിനൊരു സ്വന്തം അധികാരത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ നോക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിന്റെ ആദർശങ്ങളും മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയവും ഒക്കെ നമ്മൾ മറ്റുള്ള സംഘടനകൾ മാതൃകാപരമാണ്. പക്ഷെ ഇതിപ്പോ സംഭവിച്ചിട്ടുള്ളത് ചില വ്യക്തി താല്പര്യങ്ങൾ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ അഭിപ്രായത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വിഷയത്തെ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രാധാന്യമുള്ള ഒരു ചർച്ചയെ മറച്ചു പിടിക്കാൻ ചെയ്തിട്ടുള്ളത്. ശരി, തിരിച്ചുവരാം. ശ്രീ PP ഷൈജൽ, തങ്ങൾ MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഈ ഹരിത വിവാദത്തിൽ ഒരുപക്ഷെ പെൺകുട്ടികളെ പിന്തുണച്ചത്, പെൺകുട്ടികൾക്കൊപ്പം ആദ്യഘട്ടം മുതൽ നിലനിന്നു, പെൺകുട്ടികളെ പിന്തുണച്ചു, ഇവരുടെ പരാതികൾ അത്തരത്തിൽ ന്യായമാണെന്ന് നേരത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷെ അപ്പോൾ താങ്കൾക്ക് നേരിടേണ്ടി വന്നത് താങ്കളുടെ സ്ഥാനചലനമാണ്, താങ്കളുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ട നടപടിയാണ്. ഹരിത വിഷയത്തിൽ ഇടപെടണമെന്ന് തോന്നിയത് താങ്കൾക്ക് ഏത് ഘട്ടത്തിലാണ്? അല്ല, ഇതില് MSF ഒരു ഗ്രൂപ്പിസോ പ്രശ്നങ്ങളോ ഒന്നുമല്ല നടക്കുന്നത്. കൃത്യമായി MSF ആൺകുട്ടികൾ ബന്ധപ്പെട്ട് എല്ലാവരും MSF കാരാണ്. ഹരിതയാണെങ്കിലും MSF കാരാണ്, MSF ഗേൾസ് വിങ് മാത്രമാണ്.
അപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എം എസ് എഫിന്റെ ഹരിത എം എസ് എഫിൽ ഒരു പരാതി ഉന്നയിക്കുന്നു. ആ പരാതി ചർച്ച ചെയ്യാൻ സംസ്ഥാന എം എസ് എഫിന്റെ യോഗം ചേരുന്നു. അതിൽ പിന്നീടും ചില വിഷയങ്ങൾ ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി അവിടെ നടന്ന കാര്യങ്ങൾ അത് ഞാൻ വ്യക്തതയോടുകൂടി ലീഗ് നേതൃത്വത്തിന് മൊഴി കൊടുക്കുക മാത്രമാണ്, അതുകൊണ്ട് ചെറിയ യോഗത്തിലോട് പറയുക മാത്രമാണ്. അല്ല, അങ്ങനെ ഒരു യോഗത്തിൽ താങ്കൾ അത് പറഞ്ഞു, ആ വിഷയം താങ്കൾ അവതരിപ്പിച്ചു, പിന്നീട് എന്താണ് സംഭവിച്ചത്? താങ്കൾ കോർണർ ചെയ്യപ്പെട്ടു, താങ്കൾ ആ പാർട്ടിയിൽ അല്ലെങ്കിൽ എം എസ് എഫ് എന്നൊരു സംഘടനയിൽ ഒറ്റപ്പെട്ടു, ആ തരത്തിലുള്ള കാര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടി വന്നില്ല താങ്കൾക്ക് പിന്നീട്? അല്ല, ഞാൻ അങ്ങനെ ഒരു നടപടി എന്ന വിഷയത്തെ കുറിച്ച് എനിക്ക് ഇപ്പോഴും അനുഭവത്തിലൊരു വ്യക്തതയില്ല. കാരണം ഈ വിഷയവും ബന്ധപ്പെട്ട് ഇതുവരെ അടങ്ങിയ എല്ലാ ആളുകളുടെ കേസിലും സംസ്ഥാനത്തെ ഉത്തരവാദിത്തപ്പെട്ട ജനറൽ സെക്രട്ടറിയുടെ പേര് ഒപ്പിട്ടിറങ്ങിയ ഒരു ലെറ്റർ ഹെഡിലടങ്ങിയ പത്രക്കുറിപ്പുണ്ട്. എന്നാൽ അത്തരത്തിലൊരു കുറിപ്പ് വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലോ മറ്റെവിടെയെങ്കിലും എനിക്കിതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. എന്നെ ഔദ്യോഗികമായിട്ട് ഇങ്ങനൊരു നടപടിക്രമം നടപടി എടുത്തിട്ടുണ്ട് എന്നുള്ളത് ആരും തന്നെ അറിയിച്ചിട്ടില്ല. ഞാൻ ഈ മാധ്യമങ്ങളിൽ വന്ന ഈ സ്ക്രീൻഷോട്ടുകൾ ചാനലിലൂടെ പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ എന്നെ വിളിച്ചപ്പോൾ ചന്ദ്രികയുടെ സ്റ്റേറ്റ് എഡിഷനിൽ അങ്ങനെ ഒരു വാർത്ത സ്റ്റേറ്റ് എഡിഷനിലെ എവിടെ വന്നതായിരുന്നു ഇല്ല എന്ന് ജനറൽ സെക്രട്ടറി ചോദിച്ചു. അദ്ദേഹത്തിന് അങ്ങനെ അറിയാൻ സാധിച്ചത് മറ്റു ജില്ലക്കാരും തന്നെ വിഷയങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ കണ്ട ഈ ഒരു കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ ലീഗിന്റെ ഭാഗത്തു നിന്നാണ് ഇത് ഉണ്ടായതെന്ന് പറയുന്നു. അപ്പോൾ ജില്ലാ ലീഗിന്റെ എം എസ് എഫിന്റെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ഒരു യോഗമോ തീരുമാനമോ പാർട്ടി ജില്ലയിൽ കൈക്കൊണ്ടില്ല എന്നാണ് എന്നെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് അതിനെപ്പറ്റി നിലവിലൊരു വ്യക്തത കുറവുണ്ട്. അല്ല, ഈ ഹരിതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർക്കൊപ്പം നിന്നു, നീതിക്കൊപ്പം നിന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ താങ്കൾക്ക് ഈ നടപടി നേരിടേണ്ടി വരുന്നത്. താങ്കളെ അറിയിച്ചിട്ടില്ല എങ്കിൽ പോലും അത്തരത്തിലുള്ള നടപടി അവരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഹരിതയ്ക്കൊപ്പം നിന്നു, സ്ത്രീകളുടെ അവകാശങ്ങൾക്കായി താങ്കൾ ശബ്ദമുയർത്തി, അവിടെയല്ലേ ഇത്തരത്തിൽ പാർട്ടി ചിന്തിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നത്? അല്ലെ, എന്നെ ഏത് രീതിയിൽ നടപടി എടുത്തു എന്നുള്ളത് ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. എനിക്കതിനെപ്പറ്റി ഇതുവരെ ഇന്ന വിഷയത്തിൽ എടുത്തു. കാരണം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു 80 ദിവസത്തിലധികമായി ഈ വിഷയം നിലനിൽക്കുന്നു. ഞാൻ ഒരിക്കൽ പോലും ഇപ്പൊ ഏത് മാധ്യമങ്ങളിലും ദിനേന ചർച്ചകൾ നടക്കാറുണ്ട്. ആളുകൾ ബൈറ്റ് പലതും കൊടുക്കാറുണ്ട്. ഒരു അച്ചടക്കമുള്ള മുസ്ലിം ലീഗിന്റെ ഭാരവാഹി നിലക്ക്, എം എസ് എഫ് സംസ്ഥാന ഉപാധ്യക്ഷൻ നിലക്ക് നാളെ ഇതുവരെ ഒരു മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കമന്റും രേഖപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. എന്റെ അഭിപ്രായങ്ങൾ പാർട്ടിക്കകത്ത് മാത്രമാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്റെ ഒരു വോയിസ് പാർട്ടിയുടെ ഔദ്യോഗിക ഫോറത്തിനകത്ത് നിന്ന് ഈ വിഷയത്തിൽ ആരോപണ വിധേയനായ ഒരു വ്യക്തി അത് ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകി. ഈ വിഷയത്തിൽ 3 പേർക്കെതിരെയാണ് പാർട്ടിയിൽ ആരോപണം ഉണ്ടായത്. അതിൽ ആരോപണ വിധേയനായ ഒരു വ്യക്തി അത് ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകുകയും അത് മാധ്യമങ്ങളിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും മുഴുവൻ മീഡിയകളും ഇതിൽ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ വ്യക്തത ആവശ്യപ്പെട്ട് എന്നെ വിളിച്ചിരുന്നു. ഫോണിൽ എല്ലാവരോടും അപ്പൊ ഫോണിൽ അതിന്റെ റിപ്ലൈ നൽകുന്ന പ്രയാസമുള്ളതുകൊണ്ട് തന്നെ നേരിൽ പറയാമെന്ന് പറയുകയും നേരിൽ അവരോട് ഈ വിഷയങ്ങൾ പറയേണ്ടിയിരുന്നു. അന്ന് മുസ്ലിം ലീഗിന്റെ ഉന്നതരെ സമിതി ചേർന്ന ദിവസമാണ്. അന്ന് എനിക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. കാരണം ഞാൻ പാർട്ടി വിരുദ്ധമായ ഒന്നും ആ കാര്യത്തിൽ സമയത്ത് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഉണ്ടായിരുന്ന നടപടി എടുത്തിട്ടില്ല. ഇന്ന് ഈ പ്രചരിക്കുന്ന വിഷയം ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറയുന്നു, ശ്രീ അമ്മൻ കാരശ്ശേരി, കുറച്ച് പെൺകുട്ടികൾ പാർട്ടിയിൽ ആദ്യം ഈ വിഷയം ഉന്നയിച്ചു. 40 ദിവസം 50 ദിവസം അവർ കാത്തുനിന്നു. തങ്ങൾക്ക് നീതിനിഷേധമുണ്ടായി, ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ തങ്ങൾക്കെതിരെ ഉണ്ടായി, തങ്ങളുടെ വ്യക്തിത്വത്തെ പോലും വിമർശിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഒരു യോഗത്തിൽ സംഭവിക്കുന്നു, വേശ്യകൾ എന്നുപോലും വിളിക്കുന്നു എന്നാണ് ആ പെൺകുട്ടികൾ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അത്തരത്തിലുള്ള പരാമർശമുണ്ടായി, അതിനെതിരെ പരാതി പറഞ്ഞു, 50 ദിവസം കാത്തുനിന്നു, പിന്നീട് വനിതാ കമ്മീഷൻ സമീപിക്കുന്നു. മാറിയ സമൂഹമാണ്, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ മാറ്റം വന്നു കഴിഞ്ഞു. വിദ്യാഭ്യാസപരമായി ആ സമൂഹത്തിന് ഒരുപാട് പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. പെൺകുട്ടികളൊക്കെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ വലിയ വലിയ കോഴ്സുകൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവരൊക്കെ കൃത്യമായി നമ്മുടെ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്നുമുണ്ട്. ലീഗ് രാഷ്ട്രീയത്തെ അടക്കം ലീഗിൻ്റെ വോട്ട് ബാങ്കുകളാകേണ്ട ആളുകൾ കൂടിയാണ്. അവരെയും ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട ലീഗിന്, പഴയ രീതിയിൽ പഴയ കാലത്തെ കാര്യങ്ങൾ വെച്ചിട്ട് ലീഗിന് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമോ? പുരുഷാധിപത്യമാണ് ലീഗിൽ എന്ന് ആക്ഷേപിക്കപ്പെടുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അങ്ങനെ ആക്ഷേപിക്കപ്പെടുന്നതിൽ ഒരു തെറ്റുമില്ല. എന്താണെന്ന് വിചാരിച്ചാൽ, ഈ കുട്ടികൾ നമുക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ പാർട്ടിക്ക് പരാതി കൊടുക്കേണ്ട ഘട്ടത്തിൽ പാർട്ടിക്ക് പരാതി കൊടുത്തു, അവർ മിണ്ടാതിരുന്നു. പാർട്ടി അതിൻ്റെ നേരെ വളരെ ഉദാസീനമായൊരു നയം വെച്ചു പുലർത്തുകയും ഇവരുടെ കമ്മിറ്റിയാണ്, ഹരിതയുടെ കമ്മിറ്റിയാണ് മരവിപ്പിച്ചത്, അല്ലാതെ അച്ചടക്കം ലംഘിച്ചവരുടെ കമ്മിറ്റിയല്ല. ഇവരുടെ അച്ചടക്കം ലംഘിച്ചു എന്നാണ് പറഞ്ഞത്. എന്താണ്, 1.5 മാസം 1.75 മാസം കഴിഞ്ഞിട്ട് അവർ വനിതാ കമ്മീഷന് പരാതി കൊടുത്തപ്പോൾ, അപ്പോൾ പരാതിപ്പെടുന്നതാണ് കുറ്റം,
എന്ന് പറഞ്ഞാൽ രണ്ടാം ഘട പൗരന്മാരാണ് സ്ത്രീകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വാർത്തകളിൽ കാണുന്നത് സത്യമാണെങ്കിൽ ഈ കാര്യം കൈകാര്യം ചെയ്തത്, എൻ്റെ ധാരണ ശരിയാണെങ്കിൽ, പാണക്കാട് സാദിഖലി തങ്ങളാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയമായ ഉൾക്കാഴ്ച കുറവാണ്, അദ്ദേഹത്തിന് പ്രത്യാഘാതങ്ങളെ പറ്റി ആലോചന കുറവാണ് എന്ന് ഹാഗിയ സോഫിയ പ്രശ്നത്തിൽ നമ്മൾ കണ്ടതാണ്. ഉർദുഗാൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ പഴക്കമുള്ള ഒരു മ്യൂസിയം കോടതി വിധിയുടെ പേര് പറഞ്ഞിട്ട് ഉർദുഗാൻ ഭരണകൂടം അതൊരു മുസ്ലിം പള്ളിയാക്കി മാറ്റി. അപ്പോൾ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ചന്ദ്രികയിൽ ലേഖനം എഴുതുകയാണ് സാദിഖ് അലി തങ്ങൾ. അപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം കേരളത്തിൽ എന്താണ് ഉണ്ടാവുക, സ്വന്തം മുന്നണിയിൽ എന്താണ് ഉണ്ടാവുക എന്ന് അദ്ദേഹത്തിന് ആലോചന പോയില്ല. അദ്ദേഹമായതുകൊണ്ട്, കാരണം പാണക്കാട് തങ്ങന്മാർ എന്തെങ്കിലും പറയെ പ്രവർത്തിക്കുക ചെയ്താൽ അത് അതിൻ്റെ നേരെ മൗനം പാലിക്കുക എന്നല്ലാതെ ലീഗിനകത്തൊരു പരിപാടിയില്ല. അപ്പോൾ അതിനകത്തൊരു ഉൾപാർട്ടി ജനാധിപത്യമുണ്ടെങ്കിൽ അന്നോ അതിൻ്റെ പിറ്റേന്നോ അദ്ദേഹത്തോട് ആരെങ്കിലും പറയുമായിരുന്നു ആ ലേഖനം എഴുതിയ ശരിയായില്ല. അതേ സാദിഖ് അലി തങ്ങളാണ് ഇത് കൈകാര്യം ചെയ്തതെന്നാണ് മാധ്യമ വാർത്തകളിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതം എന്താണ് എന്നാലോചിക്കാനുള്ള ഒരു വിവേകത്തെയാണ് നേതൃത്വം എന്ന് പറയാം. കാരണം ഈ കുട്ടികളെയും മറ്റുവരെയും അദ്ദേഹം വിളിച്ചാൽ അവർ വരും, അത് പറഞ്ഞു തീർക്കാനേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇപ്പോഴും കുറ്റം ചെയ്ത ആൾ കുറ്റം ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ഈ അസഭ്യ വാക്കുകൾ കേട്ട ആളുകൾ, ജനസമക്ഷം കേട്ട വാക്കുകൾ, അവരിപ്പോൾ ആണ് ഇത്രയും വലിയ അളവിൽ തുറന്ന് പറയുന്നത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ, കേരളീയ സമൂഹം പൊതുവേ ഇങ്ങനെയാണ്, അത് സ്ത്രീവിരുദ്ധമാണ്. മുസ്ലിം ലീഗുകാർ അല്ല എന്നല്ല ഞാൻ പറയുന്നത്, മുസ്ലിം ലീഗുകാരെ ന്യായീകരിക്കാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ തൊട്ട് മുമ്പുണ്ടായ ഒരു കാര്യം ആലോചിച്ച് നോക്കുക, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വലിയ വിപ്ലവം നടക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് 14 ജില്ലകളിലേക്കും DCC പ്രസിഡന്റുമാരെ നിയമിച്ചുകൊണ്ട് ഹൈക്കമാൻഡ് ഉത്തരവായി. അതിലൊരു സ്ത്രീയില്ല. 51% ജനങ്ങൾ കേരളത്തിൽ സ്ത്രീകളാണ്. എന്നിട്ട് ഈ 14 ജില്ലകളിൽ പ്രസിഡന്റുമാരെ നിയമിച്ചിട്ടും DCC പ്രസിഡന്റുമാരെ നിയമിച്ചിട്ടും അതിലൊരു സ്ത്രീയില്ല. അതിന് കുറച്ച് മുമ്പത്തെ കാര്യം ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ CPMൻ്റെ ഷൊർണൂർ MLA PK ശശിക്കെതിരായിട്ട് ഇത്തരം ഒരു പരാതി ഉണ്ടായി. എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് അടുത്തവണ ടിക്കറ്റ് കിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ ഉന്നത സ്ഥാനങ്ങൾ കൊടുത്തു. അദ്ദേഹം പാർട്ടിയിൽ പഴയമാരി ശക്തനായി തുടരുന്നു. ഇതിപ്പോൾ ഞാൻ പറയുന്നത് സ്ത്രീവിരുദ്ധ മനോഭാവം എന്നുള്ളത് കേരളത്തിൽ സാമാന്യമായി ഉള്ളതാണ്. അതിപ്പോൾ മുസ്ലിം ലീഗിൽ അതിപ്പോൾ ഹരിതയിലെ പെൺകുട്ടികൾ അവരുടെ പുരുഷാധിപത്യ കോയ്മയ്ക്കെതിരെ പുരുഷാധിപത്യത്തിനെതിരായിട്ട് എഴുന്നേറ്റ് നിന്നപ്പോൾ നമുക്ക് പറയാനിടയായിന്നേ ഉള്ളൂ. ശ്രീ കാശ്വരി, എന്ത് ഗംഭീരമായിട്ടാണ് ഈ പെൺകുട്ടികൾ രാഷ്ട്രീയം പറയുന്നത്? അവരുടെ അവർക്ക് അവരനുഭവിച്ച വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്നത് ഇവിടെ മറ്റു പാർട്ടികൾ, CPM അടക്കമുള്ള പാർട്ടികളൊക്കെ ചുവപ്പ് പരവതാനി വിരിച്ച് മറ്റു പാർട്ടികളിൽ നിന്ന് ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കാനായി വലിയ ശ്രമം നടത്തുന്നു. അധികാരത്തിൽ വന്നിട്ട് പോലും തെരഞ്ഞെടുപ്പിൽ അമ്പയെ പരാജയപ്പെട്ട ഒരു പാർട്ടിയാണ് വലിയ തോതിലുള്ള UDF. ഒപ്പം ലീഗിനും പ്രതീക്ഷിച്ച വിജയം ആ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചില്ല. അപ്പോൾ ഒപ്പം നിൽക്കുന്നവരെ, ഒപ്പം കൂറോടുകൂടി നിൽക്കുന്നവരെ പോലും തള്ളിക്കളയുക, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാതിരിക്കുക എന്ന് പറയുന്നത് അത് എന്ത് സന്ദേശമാണ് അതിലൂടെ ലീഗ് നൽകുന്നത്? അല്ല, ലീഗ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെ പറ്റി ആലോചിക്കുന്നില്ല. അവർ അവരുടെ പഴയ യാഥാസ്ഥിതികമായ നിലപാടിൽ നിൽക്കുകയാണ്. പിന്നെ ഞാൻ ഊഹിക്കുന്ന ഒരു കാര്യം, എനിക്ക് തെളിവുണ്ടായിട്ട് പറയുന്നതല്ല, ഈ തരത്തിൽ പെണ്ണുങ്ങളെ വർത്തമാനം പറയാനും പ്രവർത്തിക്കാനും വിടുന്നത് ശരിയല്ല എന്ന് ഉപദേശിക്കാനുള്ള വോട്ട് ബാങ്കിനെ നിയന്ത്രിക്കുന്ന പുരോഹിതന്മാർ അവരെ സ്വാധീനിക്കുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഉണ്ടാവാമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ഇതൊക്കെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ, കോളേജ് ക്യാമ്പസുകളിൽ, ഹൈസ്കൂൾ ക്യാമ്പസുകളിലൊക്കെ എത്രയോ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഇത് കാണുകയാണ്. അവർക്ക് നാണക്കേട് കൊണ്ട് തല പൊന്തിക്കാൻ സാധിക്കില്ല. MSF ആണെന്ന് പറഞ്ഞാൽ ഒരു പരാതി പറയാൻ അവകാശമല്ല, പരാതിക്ക് പരിഹാരം ഉണ്ടായില്ല എന്നുള്ളത് പോട്ടെ, ഒരു പരാതി പറയാനുള്ള സ്വാതന്ത്ര്യം കൂടി ഇല്ലാത്ത കൂട്ടരാണ് എന്ന് പറയുമ്പോൾ MSFൻ്റെ സ്ഥിതി എന്താ? MSF എന്ന് പറയുന്നത് 18 കഴിഞ്ഞ ആളുകൾക്ക് വോട്ടവകാശമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഹയർ സെക്കൻഡറി കഴിഞ്ഞ് കോളേജിലെത്തിയ കുട്ടികളൊക്കെ വോട്ടർമാരാണ്, 18 ആൾക്കാരൊക്കെ വോട്ടർമാരാണ്. അപ്പോൾ MSFൻ്റെ അണികൾ എന്ന് പറയുന്നതൊക്കെ നല്ല ശതമാനം വോട്ടർമാരാണ്. അതുപോലെ പുതിയ ആശയങ്ങൾ, സ്ത്രീ പുരുഷ സമത്വം, നീതി, തുല്യത,
തുടങ്ങിയുള്ള ആശയങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്ന കുട്ടികൾ അതൊക്കെ അവരുടെ മുമ്പിൽ ഞങ്ങളിങ്ങനെ പാണക്കാട് താങ്കൾ പറഞ്ഞതിന് എതിര് പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല, അല്ലെ അദ്ദേഹം തീരുമാനിക്കും എന്നൊന്നും ഇനിയത്തെ കാലത്ത് പറയാൻ പറ്റില്ല. തീർച്ചയായും തീർച്ചയായും അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കലും മറക്കുന്നില്ല, തങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് പോരാടും, സ്വന്തമായി അസ്തിത്വമുണ്ടാക്കും, പാർട്ടിക്കുള്ളിൽ ഒരു സംവിധാനമുണ്ടാക്കി ഇത്തരം കാര്യങ്ങളിൽ ഇനിയും പോരാടും. അല്ലാതെ അവർ സി പി എമ്മിലേക്കോ ജമാഅത്തെ ഇസ്ലാമിയിലേക്കോ മറ്റ് സംഘടനകളിലേക്കോ ഒന്നും പോകാൻ തയ്യാറാകുന്നില്ല ഒരു കാരണവശാലും. ലീഗിനോടുള്ള കൂറ് അതേപോലെ വ്യക്തമാക്കി ആ പെൺകുട്ടികൾ അവിടെ തുടരുകയാണ്. ഇപ്പോഴത്തെ പാർട്ടിയിലെ സാഹചര്യത്തിൽ അത്രയ്ക്ക് എളുപ്പമാണോ അവർക്കത്? തീർച്ചയായിട്ടും ഇവരുടെ ഇന്നത്തെ പത്രസമ്മേളനം കണ്ടു കഴിഞ്ഞപ്പം വലിയൊരു പ്രോമിസിങ് ആയിട്ടുള്ള കുറേ പെൺകുട്ടികളെയാണ് നമ്മൾ കാണുന്നത്. ഒരു ജെൻഡർ സെൻസിറ്റൈസേഷന് വേണ്ടിയിട്ട് ഒരു സീരീസ് ഓഫ് അവയർനെസ് ക്യാമ്പോ സെമിനാറോ കണ്ടക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഇൻസ്പിരേഷൻ അതിനുണ്ടാക്കുന്ന ഒരു പ്രതിധ്വനി അത് അതിനേക്കാളും വലിയ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പത്രസമ്മേളനമാണ് നമ്മൾ ഇന്ന് കണ്ടത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഐഡൻറ്റിറ്റി ക്രൈസിസും അവരിനിയും ആ പാർട്ടിയിൽ നിൽക്കുന്നതിലെ അർത്ഥവും അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ അതിനേക്കാളും ഇന്നത്തെ അവരുടെ ആ വർത്തമാനവും അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള അവരുടെ ആ തുറന്ന അവരുടെ ആ പരാതിയും അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും അവരുടെ തുറന്ന പറച്ചിലും കേരള സമൂഹം കണ്ണു തുറന്ന് കണ്ടതാണ്. എല്ലാ പാർട്ടികളും നേരത്തെ മാഷ് പറഞ്ഞ പോലെ എല്ലാ പാർട്ടികൾക്കകത്തും എല്ലാ ഇടങ്ങളിലും സ്ത്രീകൾക്കെതിരെയുള്ള ഈ പറയുന്ന വെർബൽ അബ്യൂസ് കോമൺ ആണ്, വളരെ കോമൺ ആണ്. മറ്റ് എക്സ്ട്രീമിലേക്ക് പോകുന്നതിലപ്പുറം ഈ വെർബൽ അബ്യൂസ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് കണ്ടുവരുന്നതാണ്, പ്രത്യേകിച്ച് സംഘടനകൾക്കകത്ത്. അപ്പം ഇനിയും അത് കണ്ടു നിൽക്കുന്നില്ല, കണ്ടു നിൽക്കാൻ ഒരു തരത്തിലുള്ള പെൺകുട്ടികൾ, അതായത് തരം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പഠിച്ചവരാണെങ്കിലും സംഘടനാ പ്രവർത്തകരാണെങ്കിലും കമ്മ്യൂണിറ്റി ബേസ് ആണെങ്കിലും പ്രാദേശികമായിട്ടാണെങ്കിലും പെൺകുട്ടികൾ മുന്നോട്ട് വരികയാണ്. ഇത്രയും കാലത്തെ വർക്കിൻ്റെ റിസൾട്ടാണത്. അപ്പോൾ പെൺകുട്ടികൾ അങ്ങനെ പറയുമ്പോൾ ഇപ്പം ഇവിടെ ഈ നടത്തിയിട്ടുള്ള പത്രസമ്മേളനം എന്ന് പറയുന്നത് അതൊരു ട്രെൻഡ് സെറ്ററാണ്. നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ ലവ് ജിഹാദ് എന്നും പിന്നെ അതുപോലെ നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പറയുന്നതിലൊക്കെ എന്ത് പ്രസക്തിയാണ് ഉള്ളത് എന്നുള്ളത് വെളിച്ചത്താവുകയല്ലേ. പെൺകുട്ടികൾ പൊളിറ്റിക്കൽ തിങ്കിങ് അവരുടെ ആലോചിച്ച് നോക്കുക, അവരെന്ത് എത്ര മനോഹരമായിട്ടാണ് അവർ ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. നിയമസഭയിലും മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോഴും നമ്മൾ നേതാക്കന്മാർ സംസാരിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടില്ലേ. പലരും എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് അതിനെ അഭിസംബോധന ചെയ്യുന്നത്, അതിനെ റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ആ പെൺകുട്ടികൾക്ക് യാതൊരു പതർച്ചയുമില്ല. അവർ വളരെ കൃത്യമായിട്ട് അവരുടെ പൊളിറ്റിക്സും അവരുടെ അവസ്ഥയും അവരുടെ ജെൻഡർ അവയർനെസ്സും അവരുടെ ഡിഗ്നിറ്റി അപ്ഹോൾഡ് ചെയ്യാൻ എന്തുമാത്രം ഉത്തരവാദിത്വം അവർക്കുണ്ട്. അല്ല, അങ്ങനെയുള്ളവരെ ആ പാർട്ടിയോട് ചേർത്ത് നിർത്തണം. കാരണം വലിയ തരത്തിൽ അപവാദങ്ങൾ നേരിടുകയാണ് ആ ഒരു സമൂഹം. ഈ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെയുള്ള പലവിധമായ വിഷയങ്ങളിൽ ഇതൊക്കെ പൊതുസമൂഹത്തെ ധരിപ്പിക്കാനും ഒക്കെ യോഗ്യതയും ഒപ്പം മാത്രത്തിലുള്ള കഴിവുമുള്ള പെൺകുട്ടികളാണവർ. അവർ കൃത്യമായി കാര്യങ്ങൾ പഠിക്കുകയും പറയുകയും ചെയ്യുന്നവരാണവർ. പക്ഷേ അവരെ അങ്ങ് ഒഴിവാക്കുകയാണ്, നിങ്ങളൊരു മൂലയ്ക്ക് ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അതാണ് അവര് അതിനുമാത്രം ആ പെൺകുട്ടികളോളം അവര് കാലത്തിനൊപ്പം അവർ സഞ്ചരിച്ചിട്ടില്ലെന്നുള്ളതാണ്. ഇത് പെൺകുട്ടികൾ എത്രയോ മുന്നോട്ട് നീങ്ങി, അവർ ഇപ്പോഴും ആ സമുദായത്തിനകത്ത് ഫസ്റ്റ് ജനറേഷനിൽ പഠിക്കുന്ന കുട്ടികളുള്ള ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ്. ഇവരൊക്കെ ഇപ്പം എത്രാമത്തെ ജനറേഷനിലാണ് ഇവർക്കൊക്കെ എഡ്യൂക്കേഷൻ കിട്ടിയെന്ന് അറിയില്ല. പക്ഷേ മറ്റ് സമുദായങ്ങളെ നമ്മൾ നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പം ഇവർ ഇപ്പം ഈ ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് പാർട്ടിയിലെയോ അല്ലെങ്കിൽ ഇവർക്ക് സംരക്ഷണം കൊടുക്കേണ്ടവരെയോ സംഘടനാ നേതൃത്വമോ വളർന്നില്ലെന്നുള്ളതാണ്, അത് വ്യക്തമല്ലേ. പക്ഷേ ആ കുട്ടികൾ ആ സ്റ്റാൻഡ് എടുക്കുന്നത് എന്തെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും അവരുടെ ഐഡൻറ്റിറ്റി ക്രൈസിസ്, അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, അവർ പാർട്ടിയെ തന്നെ എന്തുകൊണ്ട് അതിൽ തന്നെ നിൽക്കാനുള്ള ചോയ്സ് അവർക്ക് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ട സംഗതിയാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് പെൺകുട്ടികൾ ഈ ധൈര്യത്തോടെ അതിനെതിരെ പ്രതികരിച്ചു തുടങ്ങി അത് എന്തുകൊണ്ട് നേതാക്കൾ നോക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം, ഒരു ഇടവേള. ഇടവേളയ്ക്ക് ശേഷം അതിഥികളിലേക്ക് തിരിച്ചെത്താം. ശ്രീമതി ഷിഫ, ഈ നിങ്ങളുടെ പരാതികൾക്കൊന്നും നീതി കിട്ടാതിരുന്നിട്ടും ഒരു സ്വതന്ത്ര സംവിധാനം
ത്തിലൂടെ തന്നെ ആ പാർട്ടിക്കുള്ളിൽ നിൽക്കും എന്നാണ് നിങ്ങളുടെ നിലപാട്. ഇങ്ങനെ ഇത്തരം പരാതികൾ ഈ രീതിയിൽ സമീപിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്നാൽ ഏത് തരത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എന്ത് നീതി നിങ്ങൾക്ക് ലഭിക്കും? ആ പ്രവർത്തനം എന്താകും നിങ്ങളുടെ ഇനി മുന്നോട്ടുള്ളത്? ഓക്കെ, ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ മുസ്ലിം ലീഗ് എന്ന ഈ രാഷ്ട്രീയത്തിന്റെ ആദർശങ്ങളെ ആശയത്തെ, ഇത് ഇപ്പൊ വന്നിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ള ആദർശങ്ങളും ആശയങ്ങളല്ല. കായികമില്ലത്തിന്റെ കാലഘട്ടം മുതൽ സി എച്ച് കൊണ്ടുവന്നിട്ടുള്ള നവോത്ഥാനങ്ങളും അതുപോലെ തന്നെ സ്ത്രീ വിദ്യാഭ്യാസ മുന്നേറ്റമൊക്കെ കണ്ടിട്ടാണ്, അത്തരത്തിലുള്ള വിഷയങ്ങളെ പഠിച്ചിട്ട്, അത്തരത്തിലുള്ള ചരിത്രങ്ങൾ പഠിച്ചിട്ടാണ് ഞങ്ങൾ ഈ ലീഗ് രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഒരു ഇത്രയും പവിത്രമായ ആദർശമുള്ള ഈ മുസ്ലിം ലീഗിനെ ഇപ്പോഴത്തെ നേതൃത്വം അതിനെ എന്താ പറയാ, അതിനെ ഉപയോഗിക്കുന്ന രീതിയുടെ തെറ്റുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതായത് ഹരിതക്ക് ഇങ്ങനെ ഒരു വിഷയം നേരിടുമ്പോൾ അത് പെൺകുട്ടികളായിട്ടുള്ള ആളുകൾ, അതായത് മൈനോറിറ്റി ആയിട്ടുള്ള വിഭാഗം, മൈനോറിറ്റിയിൽ മൈനോറിറ്റി ആയിട്ടുള്ള സ്ത്രീകൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം നേരിടുക എന്നുള്ളത് പാർട്ടി നേതൃത്വം തിരിച്ചറിയാത്തതിന്റെ പ്രശ്നമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞ പോലെ തന്നെ ഇത് എല്ലാ പാർട്ടികളും നേരത്തെ കാരശ്ശേരി മാഷി പറഞ്ഞ പോലെ എല്ലാ പാർട്ടികളിലും ഇത്തരത്തിലുള്ള ഒരു വെർബൽ അബ്യൂസുകളും സെക്ഷൽ അബ്യൂസുകളൊക്കെ നടക്കുന്നു. അങ്ങനെയുള്ള ഒരു പാട്രിയാർക്കിയൽ സിസ്റ്റത്തിൽ അതിനൊരു യാതൊരു വിലയും കൽപ്പിക്കാതെ, അല്ലെങ്കിൽ അത്തരത്തിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങള് ഒഴിവാക്കിക്കൊണ്ട് ഇതിൽ പരാതിക്കാരായിട്ടുള്ള ആളുകളെ മറച്ചു വെച്ചുകൊണ്ട് ആരോപിക്കപ്പെട്ട ആളുകൾ സേഫ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാ പാർട്ടിയിലെയും സ്ത്രീകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ, അതായത് മൈനോറിറ്റി പൊളിറ്റിക്സ് എന്നതുകൊണ്ട് തന്നെ മാറ്റം ലീഗിൽ നിന്ന് തന്നെ ആവട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാറാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർ ഒരുപക്ഷെ പുതിയ തലമുറയിൽ അവിടെ ഉണ്ടാകും. ഒരുപാട് ആക്ഷേപങ്ങളും ആരോപണങ്ങളും ആ സമുദായം നേരിടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. വലിയ ചർച്ച പൊതുസമൂഹത്തിൽ നടക്കുന്നു പലവിധ കാരണങ്ങളാൽ. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട, പുതിയ തലമുറയെ മനസ്സിലാക്കി കൊടുക്കേണ്ട, ആ സമുദായത്തെ ആ രീതിയിൽ ഏകോപിപ്പിക്കേണ്ട ഒരു തലമുറയാണ് നിങ്ങളൊക്കെ. നിങ്ങളെ കൂടെ ചേർത്ത് നിർത്താൻ ആ പാർട്ടി തയ്യാറാകുന്നില്ല, ആ സമുദായത്തിന്റെ പാർട്ടി എന്ന് പറയുമ്പോഴും. അതല്ലേ ഇതിനകത്ത് പരമപ്രധാനമായ കാര്യം? ഇതിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് പുറമെ, അതായത് കേരളത്തിലുള്ള ആളുകൾക്ക് പുറമെ മറ്റു ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് ആളുകളും ഈ ഒരു മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വിദ്യാസമ്പന്നരായ ആളുകളൊക്കെ ഇത്തരത്തിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ വിശ്വസിക്കുകയും അതുപോലെ തന്നെ ഇതിന്റെ ഒരുപാട് ചരിത്രങ്ങൾ, ഇതിനെ കുറിച്ച് ഒരുപാട് പഠനം നടത്തുന്ന ഒരു വിഭാഗം തന്നെ, അല്ലെങ്കിൽ വളരെ എഡ്യൂക്കേറ്റഡ് ആയി റിസർച്ച് നടത്തുന്ന ഒരു പുതിയ തലമുറ ലീഗിൽ വളർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. അവരൊക്കെ ഈ പ്രതിനിധാനം ചെയ്യുന്ന ഈ ഒരു പാർട്ടി തീർത്തും ന്യായമുള്ള രീതിയിൽ ലീഗ് നിലപാട് എടുക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ പാർട്ടിയുടെ നിലപാട് മാറ്റിയിട്ടില്ലെങ്കിൽ പൊതുവെ ഈ ഒരു ജനറേഷൻ, അല്ലെങ്കിൽ പുതിയ തലമുറ തിരിച്ചു ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ പി പി ഷൈജൽ, ഇവിടെ ഈ വനിതകളുടെ ലിംഗനിധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത്രയധികം ആക്ഷേപം വന്നിട്ടും എം എസ് എഫിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ പ്രതികരണം, സംസ്ഥാന പ്രസിഡന്റിൻ്റെ പ്രതികരണമൊക്കെ വലിയ കടുത്ത ഭാഷയിലായിരുന്നു. അദ്ദേഹത്തിനെതിരെ കൃത്യമായ പരാതിയുമുണ്ട്. പാർട്ടിയും ലീഗും അത്തരത്തിൽ ഒരു തരത്തിലും അതിനെ പിന്തുണയ്ക്കുന്നില്ല. ഒരു നടപടിയും ഉണ്ടാകാത്ത പശ്ചാത്തലം, താങ്കളടക്കമുള്ളവർ അപ്പോഴും ലീഗിൽ വിശ്വസിക്കുന്നു, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പാർട്ടിയിൽ വിശ്വസിക്കുന്നു, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നീതി ഏതെങ്കിലും തരത്തിൽ ഇപ്പോഴത്തെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുമെന്ന വിശ്വാസമുണ്ടോ നിങ്ങൾക്കൊക്കെ? അല്ല, ഞാനിപ്പോഴും മുസ്ലിം ലീഗിന്റെ ഭാഗമാണ്. ഇപ്പൊ ഈ പറയപ്പെടുന്ന ഈ പ്രചരിക്കുന്ന വാർത്തകൾ സത്യമാണെങ്കിൽ എന്റെ പാർട്ടിയിൽ നിന്ന് യാതൊരു നടപടി എടുത്തിട്ടില്ല. എന്നെ ഭാരവസ്ഥാനത്താണ് നിൽക്കുക, ഞാൻ പാർട്ടിയുടെ ഭാഗം. ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനം കേവലം എന്തെങ്കിലും ഒരു ആളുകളുടെ പഞ്ചായത്ത് മെമ്പറാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എം എൽ എ മാരാവാൻ വേണ്ടിയിട്ടോ ഒക്കെ വേണ്ടി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമല്ല. ഈ രാജ്യത്ത് പിന്നെ അഭിമാനകരമായ അസ്തിത്വം ജീവിക്കാൻ വേണ്ടി, പിന്നെ ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് ജീവിക്കുന്നതിന് വേണ്ടി അടിത്തറ ഒരുക്കാൻ വേണ്ടി ഒരു ഐഡിയോളജിക്കലായി രൂപപ്പെട്ട പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, അതിൻ്റെ ഇന്നത്തെ കേരളത്തിലെ പരമാധികാരിയായിരിക്കുന്ന അധ്യക്ഷൻ പറഞ്ഞ പാണക്കാട് സെയ്ദ് ഹൈദരലി ഷിയാബ് തങ്ങളാണ്. അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു നീതിയുക്തം, ഇന്ന് നാളിതുവരെ നീതിയല്ലാത്ത ഒരു തീരുമാനം അദ്ദേഹം എടുത്തിട്ടില്ല. അദ്ദേഹം നീതിയുക്തമായ തീരുമാനം എടുക്കുന്നു. അല്ല, ആ നീതിയുക്തമായ തീരുമാനത്തിലെ കാര്യങ്ങൾ പോകുന്നില്ലല്ലോ. അതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ പെൺകുട്ടികൾക്ക് ഇന്ന് പൊതുസമൂഹത്തോട് അവിടെ സംഭവിച്ച വലിയ കാര്യങ്ങൾ വിളിച്ചു പറയേണ്ടി വന്നതും ആ പാർട്ടിക്ക് പൊതുസമൂഹത്തിൽ അതുമായി ബന്ധപ്പെട്ട് വിചാരണ നേരിടേണ്ടി വരുന്നത്.
ഇതിന്റെ അന്തിമ വാചകം, ഇപ്പൊ നമുക്ക് പലർക്കും പല തീരുമാനങ്ങളൊക്കെ എടുക്കാം, അന്തിമ വാചകം പറയേണ്ടത് നമുക്കൊരു ഒരു വിഷയത്തിൽ അവസാന വാക്ക് പറയേണ്ടത്. അതിന് ഞാൻ പറഞ്ഞല്ലോ പല ചർച്ചകൾ പാർട്ടിയിൽ ഉണ്ടാവും, പല കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും, പല ജില്ലകൾ ചർച്ച ചെയ്യപ്പെടും, പക്ഷേ അതിന്റെ ആധികാരികമായ അതിന്റെ അവസാന വാക്ക് അതിന്റെ അധ്യക്ഷനാണ്, പിന്നെ സംസ്ഥാന അധ്യക്ഷനായ ഹൈദരലി ഷിയാബ് തങ്ങളാണ്. അദ്ദേഹം ഇതിലൊരു തീരുമാനം എടുക്കും, അദ്ദേഹം എത്രയും പെട്ടെന്ന് വിഷയങ്ങളിൽ ഇടപെടുമെന്നുള്ള പിന്നെ ഉറച്ച വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. ശ്രീ ഷൈജൽ, ഈ ഒരു വിഭാഗത്തിന്, എം എസ് എഫിലെ ഒരു വിഭാഗത്തിന് ഈ പെൺകുട്ടികൾക്കൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത് വലിയൊരു വിഭാഗമാണോ എന്നുള്ളത് വ്യക്തമല്ല. ഈ ശക്തമായ വിഭാഗം അല്ലെങ്കിൽ നേതൃത്വത്തിൽ സ്വാധീനമുള്ള വിഭാഗം ഈ പറഞ്ഞ എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് വിഭാഗമാണെന്ന് മനസ്സിലാകുന്നു. ഇങ്ങനെ സ്ത്രീവിരുദ്ധ നിലപാടുകളുമായി പുതിയ സമൂഹത്തിൽ ഈ സംഘടനയ്ക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? അങ്ങനെ ഒരു സംഘടനയ്ക്ക് പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കാൻ പറ്റുമോ? കാരണം കാലം മാറിയില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെൺകുട്ടികൾക്കൊക്കെ വലിയ വില നൽകുന്നു എന്ന രീതിയിലൊക്കെ പ്രചരിപ്പിക്കുന്ന പാർട്ടികളുണ്ട്. ഈ നേരത്തെ കാശേരി മാഷൊക്കെ പറഞ്ഞതുപോലെ യാഥാർത്ഥ്യം അങ്ങനെ അല്ലെങ്കിൽ പോലും ഇവിടെ പരസ്യമായി തന്നെ ഈ പെൺകുട്ടികൾ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടും അവർക്ക് ലൈംഗിക അധിക്ഷേപം വരെ ഉണ്ടായിട്ടും അവർക്ക് നീതി ലഭിക്കാത്ത സാഹചര്യമാണ് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട്. എം എസ് എഫ് ഒരിക്കലും സ്ത്രീവിരുദ്ധമല്ല. എം എസ് എഫിനോളം പിന്നെ സ്ത്രീപക്ഷ നിലപാട് സ്വീകരിച്ച പിന്നെ പെൺപക്ഷ നിലപാടെടുത്ത ഒരു സംഘടന കേരളത്തിലില്ല. പിന്നെ നാളിതുവരെ ആയിട്ട് കേവലം ഈ ചൂണ്ടിപ്പാടിക്കപ്പെടുന്ന ഇപ്പോഴത്തെ ഒരു വിഷയം വെച്ചുകൊണ്ട് മാത്രം അതിനെ ആ രൂപത്തിൽ വിലയിരുത്തുന്നത് തെറ്റാണ്. എം എസ് എഫ് വളരെ കൃത്യമായിട്ട് എം എസ് എഫിന്റെ രൂപപ്പെടലിനകത്ത് ഓരോ കാലഘട്ടത്തിൽ, ഇപ്പം നമുക്കറിയാം, ഇപ്പൊ സി പി എമ്മില് മുമ്പ് അത് മലപ്പുറത്ത് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച സൈനബി ഉണ്ടായിരുന്നു, അവര് ഹബീബ് റഹ്മാൻ എന്ന് പറഞ്ഞ എം എസ് എഫിന്റെ എക്കാലത്തെയും മികച്ച സംസ്ഥാന അധ്യക്ഷനായി, എം എസ് എഫിന്റെ ഒരു പിന്നെ ഒരു രൂപാന്തരപ്പെടലിൽ ഏറ്റവും നിർണായകമായ കണ്ണിയെ പറയപ്പെടുന്ന ഹബീബ് റഹ്മാന്റെ കാലത്ത് എം എസ് എഫിന്റെ ഗേൾസ് വിങ്ങിന്റെ സംസ്ഥാന അധ്യക്ഷയായിരുന്നു അവർ. അപ്പം എം എസ് എഫ് എല്ലാ കാലത്തും അവര് പിന്നീട് പിന്നെ എം എസ് എഫ് വിട്ട് പിന്നെ അവിടെ വേറെ രാഷ്ട്രീയം സ്വീകരിച്ചു, പക്ഷെ ഇന്ന് വരെ അവർക്കൊന്നും സംഭവിച്ചില്ല. അപ്പം വളരെ കൃത്യമായി അവരെ ഒരു സ്ത്രീപക്ഷ നിലപാട് സ്വീകരിച്ചു മുമ്പോട്ട് വന്ന പ്രസ്ഥാനം എം എസ് എഫ്. എം എസ് എഫ് പിന്നീട് പിന്നെ എല്ലാ സംഘടനകൾക്കും വനിതാ പക്ഷമുള്ളതുപോലെ, പെൺപക്ഷമുള്ളതുപോലെ, പിന്നെ മാതൃക പോലെ, പിന്നെ പ്രദർശനി വനിതാ ഫോറം പോലെ ഒരു രൂപപ്പെടൽ എം എസ് എഫിന് ആവശ്യമാണ്. ക്യാമ്പസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന എം എസ് എഫിന്റെ സംഘടന സംവിധാനത്തിൽ നിൽക്കുന്ന പെൺകുട്ടികളെ അപ്പം കുറച്ചുകൂടെ വലിയ രീതിയിൽ കൊണ്ടുവരണമെന്നുള്ള ഉദ്ദേശത്തിന്റെ ഭാഗമായിരുന്നു ഇതുപോലെ കൊണ്ടുവന്നത്. കഴിഞ്ഞ തവണ ചരിത്രത്തിൽ ആദ്യമായി കണ്ണൂരിന്റെ സെനറ്റിലേക്ക് എം എസ് എഫ് ജയിച്ചു കയറിയത് ഒരു പെൺകുട്ടിയായിരുന്നു. കാലിക്കറ്റ് സെനറ്റിൽ കഴിഞ്ഞ രണ്ട് മെമ്പർമാരുടെ പോലെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ്. കൃത്യമായി എവിടെയാണ് എം എസ് എഫ് സ്ത്രീവിരുദ്ധമായി നിലപാടെടുക്കുന്നത്? എം എസ് എഫ് കൃത്യമായി സ്ത്രീപക്ഷത്ത് നിന്നിട്ടാണ് നിലപാടെടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഒന്നോ രണ്ടോ ആളുകളുടെ ഒരു വിഷയത്തെ ചൂണ്ടിക്കാണിച്ച് സംഘടനയെ ഇരുപതിൽ കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന അഭിപ്രായമാണ്. ശ്രീ കാർശരി മാഷ, ഈ ഷജറിനെ പോലെയുള്ള ആളുകളുടെ ആത്മവിശ്വാസം അതാണ്, ഒന്നോ രണ്ടോ ആളുകൾ മാറിക്കഴിഞ്ഞാൽ ആ പാർട്ടിയിൽ ആ തരത്തിലൊരു മാറ്റം ഉണ്ടാകും. പക്ഷേ ഈ ഒന്നോ രണ്ടോ ആളുകൾ എന്ന് പറയുന്നത് അവർ നേതൃത്വത്തിലെ ശക്തമായൊരു വിഭാഗം അല്ലെങ്കിൽ പവർഫുള്ളായ നേതാക്കളുടെ പിന്തുണയുള്ളവരാണ്, അവരാണ് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നത്. ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു വനിതയെ മത്സരിപ്പിച്ചു, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരുപാട് വനിതകൾക്ക് സീറ്റ് നൽകി മത്സരിപ്പിച്ചു, ജയിച്ചവരുണ്ട് തോറ്റവരുണ്ട്, പക്ഷേ വലിയ തോതിൽ ആ തരത്തിൽ ഞങ്ങൾ ചെയ്തു. ഇങ്ങനെയൊക്കെ പറയുന്നതല്ലാതെ ഈ പെൺകുട്ടികൾ പുറത്തു വന്ന് മാധ്യമങ്ങളോടൊക്കെ പറയുമ്പോൾ ഇത് പറച്ചിലിൽ മാത്രം ഒതുങ്ങുന്നു, അകത്ത് കാര്യങ്ങൾ നടക്കുന്നത് മറ്റു രീതിയിലാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, ഷൈജല് പാർട്ടിക്കകത്ത് നിന്ന് ലിംഗനീതിക്ക് വേണ്ടി പോരാടുന്നു എന്ന് കേൾക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുസ്ലിം ലീഗ് രൂപം കൊണ്ടത് 1906 12 കൊല്ലം കഴിഞ്ഞിട്ട് 1918 ലാഹോറിൽ ചേർന്ന ലീഗിൻ്റെ സമ്മേളനത്തിൽ ബീഗം ഷാനവാസ് എന്ന് പറയുന്ന ഒരു വനിതാ നേതാവ് ബഹുഭാരിത്വത്തിനെതിരായിട്ട് ഒരു പ്രമേയം അവതരിപ്പിച്ചു. ആ പ്രമേയം പാസ്സായി. ആ ബീഗം ഷാനവാസ് അവിഭക്ത പഞ്ചാബിൽ എം എൽ എ ആയിരുന്നു, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, വൈസ്രോയിയുടെ ഉപദേശക സമിതിയുടെ വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു അവർ. മുസ്ലിം ലീഗ് വട്ടമേശ സമ്മേളനത്തിന് പങ്കെടുക്കാൻ അയച്ച അംഗങ്ങളിലൊരാൾ ഈ വനിതാ നേതാവായിരുന്നു. ഇന്ന് സങ്കല്പിക്കാൻ പറ്റുമോ? ഞാൻ ആവർത്തിക്കുകയാണ്, 1918 100 കൊല്ലം മുമ്പ് ബഹുഭാരിത്വത്തിനെതിരായിട്ട് ലീഗ് സമ്മേളനത്തിൽ ഒരു വനിതാ നേതാവ് പ്രമേയം അവതരിപ്പിച്ച് അത് ബഹുഭൂരിപക്ഷത്തിന് പാസ്സായി. അപ്പോൾ ഷൈജലിനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, 48 March 10 രൂപം കൊണ്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ന് വരെ ഒരു എം എൽ എയോ ഒരു എം പി എയോ ഒരു മന്ത്രിയെയോ വനിതകളുടെ ഇടയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. അത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതിലൊക്കെ പ്രവർത്തിക്കുന്നത് അവരുടെ വോട്ട് ബാങ്കുകളായി പ്രവർത്തിക്കുന്ന സമുദായ സംഘടനകളുടെ തലപ്പത്തുള്ള മതപുരോഹിതന്മാരുടെ സ്ത്രീവിരുദ്ധ നിലപാടുകളാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല,
അത് മാറണം എന്ന് ഈ ചെറുപ്പക്കാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെയാണ്, ഇവിടുത്തെ പൊതുസമൂഹം അവരുടെ കൂടെയായിരിക്കും. തീർച്ചയായിട്ടും പാർട്ടിയുടെ ഇത്തരം പിന്തിരിപ്പൻ നിലപാടുകൾക്കെതിരായിട്ട് അവർ നിലകൊള്ളണം. അത് ഇന്നല്ലെങ്കിൽ നാളെ മാറിയേ പറ്റൂ എന്നുള്ളൊരു നിലപാട് കേരളീയർ മൊത്തം എടുക്കണം. ആ നിലപാട് മുസ്ലിം ലീഗിനോട് മാത്രം പോരാ, നമുക്ക് കോൺഗ്രസിനോടും CPMനോടും CPIയോടും എല്ലാ പാർട്ടികളോടും നമുക്കത് വേണ്ടതാണ് എന്നുകൂടി എനിക്ക് കൂട്ടിച്ചേർക്കാനുണ്ട്. ശ്രീമതി ഷീന ഷുക്കൂർ, ഇവിടെ ശരി കാർശരി മാഷ് പറഞ്ഞ പോലെ വലിയ തോതിൽ ഇപ്പോൾ ഷൈജറിനെ പോലുള്ള ആളുകളൊക്കെ ആ പാർട്ടിയിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ വലിയ പുതിയ തലമുറയൊക്കെ അതിർത്തി ചിന്തിക്കുന്നവരുമാകാം. പക്ഷെ ശക്തമായ നേതൃത്വം അങ്ങനെ അതിനെ അനുവദിക്കാതിരിക്കുമ്പോൾ ചിലർ വിശേഷിപ്പിച്ചത് CPMന്റെയൊക്കെ ഭാഗത്തെ വിശേഷമാണെന്ന് പറയുന്നത് താലിബാൻ ആയുധങ്ങൾ ഉപയോഗിച്ച് സ്ത്രീകളെ അടിച്ചമർത്തുമ്പോൾ, വെടിവെച്ച് കൊല്ലുമ്പോൾ, ഇവിടെ വാക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്രവർത്തിക്കാതെ പരാതികൾ കേൾക്കാതെ ആ തരത്തിൽ ചില കാര്യങ്ങൾ ലീഗ് നടപ്പിലാക്കുന്നു, വനിതകളെ അടിച്ചമർത്തുന്നു എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ആക്ഷേപിക്കപ്പെടുമ്പോൾ പോലും ഇവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ ഈ പെൺകുട്ടികൾക്ക് നീതി ലഭ്യമാക്കും എന്ന് പറയാൻ തയ്യാറാകുന്നില്ല. പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായിട്ട് പോലും അത് ഈ പാർട്ടിയുടെ അപകടകരമായ പോക്കിലേക്കുള്ള സൂചന കൂടെയല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ മുസ്ലിം ലീഗ് ഉണ്ടാകുന്ന സമയത്ത് മുഹമ്മദ് അലി ജിന്ന പറഞ്ഞിരുന്നു, മുല്ലമാരിൽ നിന്ന് മുസ്ലിങ്ങളെ സംരക്ഷിക്കാനാണ് ഈ പാർട്ടി ഉണ്ടാക്കുന്നതെന്ന്. ജിന്ന പിന്നെ എന്തൊക്കെയായി അത് നമ്മളുടെ വിഷയമല്ല. പക്ഷേ അതിനുശേഷം മുസ്ലിം ലീഗ് വളർന്നു വരുന്ന വഴിക്ക് CH കൊണ്ടുവന്നിട്ടുള്ള കുറേ വളരെ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾ, CHന്റെ ഓരോ തീരുമാനങ്ങൾ, അതായത് മുസ്ലിം പെൺകുട്ടികൾ പഠിക്കാൻ സ്കോളർഷിപ്പ് കൊടുത്തത് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ വിസ എന്നുള്ള ഒരു സിനിമയ്ക്ക്, സിനിമയെ മാറ്റി നിർത്തിയിട്ടുള്ള മുസ്ലിം സമുദായം വിസ എന്നുള്ള സിനിമയ്ക്ക് റൈറ്റിംഗ് എഴുതി കൊടുത്തതിൻ്റെ പേരിൽ വലിയ ഇഷ്യൂസ് ഉണ്ടായിട്ടും അതിൽ നിന്ന് പിന്മാറിയില്ല. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നത് എന്താ, ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ മുനീർ സാഹിബ് ആ LGBT ഇഷ്യൂവിൽ മഴവില്ലിട്ടിട്ട് അപ്പം തന്നെ അത് പിൻവലിക്കുകയാണ്. അതുപോലെ മുനീറിനൊക്കെ ഒരുപക്ഷെ അത്തരത്തിൽ ആഗ്രഹം ഉണ്ടായിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഈ പവർഫുൾ ആയുള്ള നേതാക്കളുടെ സ്വാധീനം അവിടെയാണ് വ്യക്തമാകുന്നത്. പിന്നീട് അദ്ദേഹം അത്തരത്തിൽ തള്ളിക്കളയുകയാണ് ഇവരെ. അതെ, അപ്പം മാറിക്കൊണ്ടേയിരിക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് കാലം മാറുന്നു, ചരിത്രം മാറുന്നു, കാര്യങ്ങൾ വളരെ പുരോഗമനപരമായ രീതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അവകാശങ്ങളെക്കുറിച്ച് ജനങ്ങൾ ഒന്നാകെ ബോധവൽക്കരിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കാര്യത്തിൽ പെൺകുട്ടികളും ബാക്കിയുള്ളവരും അതിനെ സംബന്ധിച്ച് ബോധവൽക്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്ത് ലീഗില് അത് അതിനൊപ്പം നടക്കാൻ അവർക്കാവുന്നില്ല എന്നുള്ളതാണ്, ആയിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഇത്ര വലിയൊരു ഇഷ്യൂ വന്ന് എല്ലാവരും സംസാരിക്കുമ്പോൾ ഇതുപോലെ സമൂഹത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പാർട്ടി 10-15 MLAമാരുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർ മിനിമം ആലോചിച്ചാൽ മതി. അവരെടുക്കുന്ന ഒരു തീരുമാനം നോക്കിക്കാണുന്ന ഒരു സമുദായമുണ്ട്, ഒരു സമൂഹമുണ്ട്, ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനുണ്ട്. അതിലൊക്കെ ഇവരെന്ത് മെസ്സേജാണ് പുറത്തേക്ക് കൊടുക്കുന്നത് എന്നുള്ളത് നാട് നോക്കുന്നുണ്ടെന്ന് അവർ ചിന്തിക്കുകയാണെങ്കിൽ ഇതുപോലൊരു തീരുമാനത്തിലേക്ക് അവർ പോകില്ല. ഇവിടെ കുറ്റാരോപിതരായിട്ടുള്ള ആൾക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെന്ന് മാത്രമല്ല, ഈ പെൺകുട്ടികളെ പല രീതിയിൽ ഘട്ടം ഘട്ടമായി ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇനിയും ഇവർക്കെതിരെയുള്ള നടപടി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവരെ സപ്പോർട്ട് ചെയ്യുന്നവരെയും അവർക്കെതിരെയും നടപടി എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ തുടർന്നു പോവുകയാണ്. അത് കൊടുക്കുന്ന മെസ്സേജ് തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം ആശങ്കപ്പെടേണ്ടത് പൊളിറ്റിക്കൽ പാർട്ടീസ് ഈ രീതിയിൽ പോകാവോ. പാർട്ടിക്ക് അകത്താണ് പലപ്പോഴും ഇത് സംഘടനയ്ക്ക് അകത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ പാർട്ടികൾ ഓരോ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്, അത് ആ പാർട്ടിക്കകത്ത് തന്നെ പാർട്ടികൾക്കകത്ത് തന്നെ അത് തീർക്കാറുണ്ട്. അതാണിപ്പം അങ്ങനെ പാർട്ടിക്ക് അകത്ത് തീരേണ്ട ഒരു പ്രശ്നം, പാർട്ടിയുടെ കമ്മിറ്റിയിൽ അവർ ഔദ്യോഗികമായി അറിയിച്ച ഒരു പ്രശ്നം, 50 ദിവസം അവർ വെയിറ്റ് ചെയ്യുന്നു, അതിനുശേഷം അവർ വനിതാ കമ്മീഷനെ സമീപിക്കുന്നു, പിന്നീട് മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും വിളിച്ചു പറയുന്നു. താങ്കൾ പറഞ്ഞ പോലെ പാർട്ടിക്കകത്ത് ഒതുക്കി തീർക്കാവുന്ന ഒരു നടപടി കൊണ്ട് ഒരുപക്ഷെ ഈ പെൺകുട്ടികൾ പാർട്ടിയോട് ചേർന്ന് നിൽക്കാവുന്ന ഒരു വിഷയത്തിലാണ് ഇത്രയധികം ആ പാർട്ടിയും നേതാക്കളും അപഹാസ്യരാകുന്നത്. അല്ല, അവിടെയാണ് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത്. പാർട്ടി കാലം മാറുന്നതിനനുസരിച്ചിട്ട് ഈ കുട്ടികൾ വളരുന്നതിന് അത്ര പോലും പാർട്ടി വളർന്നില്ലെന്നുള്ളതാണ്.
അല്ലെങ്കിൽ പാർട്ടിയെ നയിക്കുന്ന നേതാക്കൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അവരുടെ മാനസികമോ സാമൂഹികമായിട്ടുള്ളതോ അല്ലെങ്കിൽ ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു തലത്തിലേക്ക് ഉയരാൻ അവരുടെ ചിന്തകളും തീരുമാനങ്ങൾക്കും ആയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെയാണ് നമ്മൾ വീണ്ടും ആശങ്കപ്പെടുന്നത്, ഈ കുട്ടികൾ പിന്നെയും അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ സിറ്റുവേഷൻ, ഇവർ എപ്പോഴും ഈ കോൺഫ്ലിക്റ്റിൽ തന്നെ മുന്നോട്ട് പോകേണ്ടി വരില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ശ്രീമതി ഷിഫ, നിങ്ങളുടെ പ്രതീക്ഷ എന്താണ് ഇനി? കാരണം ഈ ചർച്ചയിലുടനീളം ഉയർന്നുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ പാർട്ടി അത്തരത്തിൽ മാറണം, ഈ പെൺകുട്ടികളുടെ കാര്യത്തിലൊക്കെ ഇപ്പോഴുള്ള മനോഭാവം, വനിതകളുടെ കാര്യത്തിലൊക്കെ മനോഭാവം മാറണം, നിങ്ങളെന്തായാലും അതിനൊപ്പം നിന്ന് പ്രവർത്തിക്കും, പാർട്ടി വിടില്ല, മറ്റെങ്ങും പോകില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ഹരിതയുടെ മുൻ ഭാരവാഹികളൊക്കെ തന്നെ. പാർട്ടിക്കുള്ളിൽ നിൽക്കും എന്ന് ഉറച്ചു പറയുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷ വേണ്ടേ? ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടും, ഞങ്ങൾക്ക് നീതി കിട്ടും, അങ്ങനൊരു പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റിയൊരു സാഹചര്യം ആ പാർട്ടിക്കുള്ളിൽ ഇന്നുണ്ടോ? ഷിഫ, ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ഷൈജൽ തുടരുന്നുണ്ട്. ഷൈജൽ, ഇവിടെ മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വമാണ് MSF-ൽ, അത് നമ്മൾ കണ്ടതാണ്. പുതിയ ഹരിത കമ്മിറ്റിയൊക്കെ തിരഞ്ഞെടുക്കുന്നു, യാതൊരു കൂടിയാലുമില്ലാതെ ഒരു കമ്മിറ്റിയെ മരവിപ്പിക്കുന്നു, പിന്നീട് സ്വതന്ത്രമായി അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കാതെ പുതിയ കമ്മിറ്റി വരുന്നു. അക്കാര്യങ്ങളിലൊക്കെ ലീഗ് എന്ന് പറയുന്ന സംഘടനയുടെ നീരാളിപ്പിടുത്തം അവിടെ ഹരിതയുടെയും MSF-ൻ്റെയും ഒക്കെ മുകളിലുണ്ട്. അപ്പോൾ ഈ വനിതകൾക്ക് സ്വതന്ത്ര നിലപാടുകളുമായി എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? അതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? അല്ല, സാധാരണഗതിയിൽ ഹരിത രൂപീകരിക്കുന്നത് ഹരിതയുടെ സ്റ്റേറ്റ് കൗൺസിൽ വിളിച്ചു ചേർത്തത് MSF-ന് കീഴിലാണ്. MSF അടക്കമുള്ള എല്ലാ ഘടകങ്ങളും മുസ്ലിം ലീഗിന്റെ കീഴിലുമാണ്. അതിലൊരു ആവശ്യമായ ഘട്ടത്തിൽ പാർട്ടിക്ക് അത് ഇടപെടാം, അതിനുള്ള അധികാരം ഭരണഘടനാപരമായി തന്നെ ഉണ്ട്, അതിൽ ഇടപെടാം. അപ്പം ആ രീതിയിൽ തന്നെയാണ് പിന്നെ നാളെ വരെ പോയിരുന്നത്. സാധാരണഗതിയിൽ പിന്നെ ഹരിതയും ആണെങ്കിലും ടെക്ഫെഡ് ആണെങ്കിലും മെഡീഫ് അങ്ങനെ MSF-ന് ഒരുപാട് വിങ്ങുകളുണ്ട്. ഏത് വിങ്ങുകളാണെങ്കിലും അതിൻ്റെ ക്യാമ്പസ് യൂണിറ്റുകൾ ചേർന്ന് ജില്ലാ കമ്മിറ്റി തിരഞ്ഞെടുക്കുകയും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് എല്ലാ ജില്ലാ കമ്മിറ്റികളെയും വിളിച്ചിരുത്തി അതിൽ നിന്ന് സംസ്ഥാന നേതൃത്വം വരുന്നൊരു രൂപമാണുള്ളത്. എന്നാൽ ഇപ്പോൾ നടന്ന ഈ ഒരു അസാധാരണമായ സംഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് പിന്നെ ലീഗ് കമ്മിറ്റി നടത്തിയതെന്ന് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ പിന്നെ എന്തായാലും എല്ലാ കാലത്തും അങ്ങനെയല്ല, MSF-ൻ്റെ ഭരണഘടന അനുസരിച്ച് തന്നെയാണ് അത് മുമ്പോട്ട് പോയത്. ശ്രീമതി ഷീന, ഇവിടെ അങ്ങനെ ഇവർ പറയുന്നു, എന്തായാലും ഈ ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾക്കൊക്കെ പുറത്തു നിന്നുകൊണ്ട് പാർട്ടിക്ക് അകത്തു നിന്നുകൊണ്ട് അതിനപ്പുറം പറയാൻ സാധിക്കില്ല. പക്ഷേ വലിയൊരു വിഭാഗം അവിടെ ഉയർന്നു വരുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ, ഈ ഹരിതയുടെ അടക്കമുള്ള നിലപാടുകളെ പിന്തുണച്ചുകൊണ്ട്. പക്ഷേ അവർക്ക് പല കാര്യങ്ങളും പുറത്തു പറയാൻ പറ്റാത്തതും ഇത്തരത്തിൽ പിന്തുണച്ച് മുന്നോട്ട് വരാൻ പറ്റാത്തതുമൊക്കെ വലിയ നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ളത് കൊണ്ടാകാം. അങ്ങനെയുള്ള ഒരു നേതൃത്വം അല്ലെ, അങ്ങനെയുള്ള ചിലരുടെ അപ്രമാദിത്വം ആ പാർട്ടിയെ ഇത്തരം ചിന്തകളിൽ നിന്ന് അകറ്റുന്നുണ്ടെന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും. അതായത് ഈ പാട്രിയാർക്ക് മൈൻഡ് സെറ്റ് കൊണ്ടു നടക്കുന്നിടത്തോളം കാലം ഇതിനൊന്നും ഒരു പരിഹാരവും ഇല്ല. അതുതന്നെയാണ് കാരണം. ഇവൻ ഇപ്പം ചില സമയത്ത് നൂർബീന റഷീദൊക്കെ പ്രതികരിച്ചത് കാണുമ്പോൾ അവരുടെ മനസ്സിലും ഈ പാട്രിയാർക്ക് അനുവദിച്ചു കൊടുക്കുന്നത് നമ്മൾ റെഡി ടു വെയിറ്റ് കേട്ടിട്ടില്ലേ, അതുതന്നെ സംഭവം. അത് ഉള്ളിടത്തോളം ഇതിലൊരു ശരി കണ്ടെത്താനുള്ള ശ്രമം അതാണ്, അതുമായിട്ട് മുന്നോട്ട്. അതിൽ നിന്നൊരു വിടുതലില്ല, അത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതിനോട് പിന്നെ ഒത്തൊപ്പിച്ച് പോകാനുള്ള ഒരു ത്വര മാത്രമേ അവർക്കിടയിൽ ഉണ്ടാവുള്ളൂ. ഇത് ഈ പെൺകുട്ടികളെ അവരുടെ അവസ്ഥകളും അവർ മനസ്സിലാക്കിയ കാര്യങ്ങളും പാർട്ടിയോട് തുറന്നു പറഞ്ഞിട്ടും ഇതുപോലെ പരസ്യമായിട്ട് വന്ന് പറഞ്ഞിട്ട് പോലും പ്രതികരിക്കാത്തത് അതുകൊണ്ട് തന്നെയാണ്. അതിൽ നിന്ന് വ്യതിചലിക്കാൻ അവർ തയ്യാറല്ല, അതിൻ്റെ സൂചനയാണ് കേൾക്കുന്നത്. അപ്പോൾ പിന്നെ ഈ കോൺഫ്ലിക്റ്റ് തുടർന്നുകൊണ്ടേയിരിക്കും. ഈ പാർട്ടിക്കകത്ത് നിന്ന് ഈ പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്നിടത്തോളം കാലം ഇതുപോലെ അവർ മൈൻഡ് സെറ്റ് മാറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ, അതുപോലെ കുട്ടികളെ പെൺകുട്ടികളെ സഹായിക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ നേതൃത്വത്തെ പറഞ്ഞു തിരുത്താൻ തയ്യാറായിട്ടില്ലെങ്കിൽ, തീർച്ചയായിട്ടും ഈ കോൺഫ്ലിക്റ്റ് പെൺകുട്ടികൾ ഈ ജെൻഡർ സെൻസിറ്റൈസേഷൻ മാത്രമല്ല പല വിധത്തിലുള്ള പാട്രിയാർക്ക് മൈൻഡിൻ്റെ ദോഷങ്ങൾ സംഘടനകൾക്കകത്ത്, അതിപ്പോൾ മുസ്ലിം ലീഗ് നിന്നില്ല ഏത് പാർട്ടിക്കകത്താണെങ്കിലും പെൺകുട്ടികളോടുള്ള സമീപനത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നേതൃത്വവും തയ്യാറായിട്ടില്ലെങ്കിൽ ഈ ഇതുപോലെ പരസ്യമായിട്ട് പൊതു ഇടങ്ങളിൽ പെൺകുട്ടികൾ അത് തുറന്നു പറയുകയും അതിനുത്തരവാദിത്തപ്പെട്ടവരെ എല്ലാ തരത്തിലും ഇൻസൾട്ട് ചെയ്യുകയും വഷളാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ കാണേണ്ടി തന്നെ വരും. കാര്യശരി, പക്ഷേ ഈ പെൺകുട്ടികൾ പാർട്ടിക്കുള്ളിൽ നിന്ന് അവരുടെ പ്രവർത്തനം സ്വതന്ത്രമായി നടത്താനുള്ള തീരുമാനത്തിലാണ്. അവർ മറ്റു പാർട്ടികളിലേക്കൊന്നും, രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കാരണം അവർ ലീഗിനെ, അതിൻ്റെ പ്രവർത്തനങ്ങളെ, കുറച്ച് നേതാക്കന്മാരെ ഒഴിച്ചു നിർത്തിയാൽ
അത്ര കണ്ട് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ആ അവരുടെ ലീഗിൻ്റെ നിലപാടുകൾക്കൊപ്പമാണ് ഞങ്ങളെന്ന് പറഞ്ഞു വെക്കുന്നത്. അതെന്തുകൊണ്ടാകാം? അതൊരു പക്ഷേ അവർക്ക് മറ്റു പാർട്ടികളിലൊക്കെ പ്രവർത്തിക്കാനുള്ള ധാരാളം സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നു. ഈ സമയം ഇന്നൊക്കെ ചില നേതാക്കന്മാരൊക്കെ അവരെ വിളിച്ച് സംസാരിച്ചു എന്നുള്ള വാർത്തകളൊക്കെ പുറത്ത് വന്നിരുന്നു. പക്ഷേ അവർ എന്തുകൊണ്ടോ അതിന് തയ്യാറാവുന്നില്ല. അവർക്ക് ആ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കാം അല്ലേ ഒരു പക്ഷേ എന്നെങ്കിലും ഈ പാർട്ടി മാറുമെന്നൊക്കെ? ഇല്ല, സ്ത്രീ പുരുഷ സമത്വം ഉള്ള ഒരു പാർട്ടിയിലേക്ക് പോവാം എന്ന് വെച്ചാൽ അവിടെ ഏത് പാർട്ടിയിലേക്കാണ് പോവുക? കൂടിയ അളവിലോ കുറഞ്ഞ അളവിലോ ഇതെല്ലാ പാർട്ടിയിലും ഉണ്ട്. പിന്നെ എനിക്ക് ഇവർ ഇങ്ങനെ നിൽക്കുന്നതിനെ പറ്റി സന്തോഷമുള്ള ഒരാളാണ് ഞാൻ. എന്താ കാരണം വെച്ചാൽ അവരിപ്പോൾ സി പി എമ്മിലോ സി പി ഐയിലോ കോൺഗ്രസിലോ ചേർന്നാൽ അതുകൊണ്ട് അവരുടെ ഈ ഒരു ധാർമ്മികമായ നിലവാരത്തിന് വേണ്ടിയുള്ള ലിംഗനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അവിടെ അവസാനിച്ചു പോകും. അവർക്ക് അവരുടെ സ്ഥാനം കിട്ടുമായിരിക്കും. അവർക്ക് ജില്ലാ കൗൺസിൽ മെമ്പറാവുകയോ പഞ്ചായത്ത് പ്രസിഡൻ്റാവുകയോ അതൊന്നും അല്ലല്ലോ വിഷയം. നമ്മൾ ചില നീതിക്ക് ചില മൂല്യങ്ങൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടി പോരാടുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എനിക്ക് ഈ സമയത്ത് ഓർമ്മ വരുന്നൊരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഞാനൊരു ആരോപണം ഉന്നയിക്കുകയാണ് കേട്ടോ. അത് പക്ഷേ സാഹചര്യം കൊണ്ടുള്ളതാണ്, വ്യക്തിവിരോധം കൊണ്ട് ചെയ്യുന്നതല്ല. ഞാൻ ഈ പാർട്ടി നേതൃത്വത്തിൻ്റെ പിറകിൽ കർട്ടന് പിറകിൽ മത യാഥാസ്ഥിതികത മതപൗരോഹിത്യം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന തിരിച്ചറിവോട് കൂടി വേണം ഈ കുട്ടികൾ പോരാടാൻ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പോൾ ഞാനൊരു ചെറിയ പഴയൊരു കാര്യം പറഞ്ഞാൽ ആധുനിക മതേതര വിദ്യാഭ്യാസം വേണം എന്ന് പറഞ്ഞ് അലിഗഡ് പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ സർ സയ്യിദ് അഹമ്മദ് ഖാനെതിരായിട്ട് ഇവിടുത്തെ മുല്ലമാർ ഇറക്കിയത് അയാൾ കാഫറാണെന്നാണ്, അയാൾ മതവിരുദ്ധനാണ്, അയാൾ അവിശ്വാസിയാണ് എന്ന് പറഞ്ഞ് കാഫർ പട്ടം ചാർത്തി കൊടുത്തു. അലിഗഡ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് 1920 28 കൊല്ലം കഴിഞ്ഞിട്ടാണ്, 1948 ഫാറൂഖ് കോളേജ് ഉണ്ടാകുന്നത്. മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കെ എം സിദിസായു ആയിരുന്നു അതിൻ്റെ കമ്മിറ്റി സെക്രട്ടറി. എന്നിട്ട് അവിടെ പോലും 48 പോലും സ്ത്രീ വിദ്യാഭ്യാസത്തെ ഏറ്റവും അധികം വിലമതിച്ചിരുന്ന ആളാണ് സിദിസായു. എന്നിട്ട് പോലും 9-ാമത്തെ കൊല്ലം മാത്രമേ അവിടെ പെൺകുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റിയുള്ളൂ. അതും കെ എ ജലീൽ പ്രിൻസിപ്പലായി 2 കഴിഞ്ഞിട്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 57 അവിടെ പെൺകുട്ടികൾ ആദ്യമായിട്ട് പഠിക്കാൻ ചേരുന്നത്. അപ്പോൾ ഇത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പൗരോഹിത്യത്തിൻ്റെ ഇത്തരം സ്ത്രീവിരുദ്ധതയും ആധുനികതാ വിരുദ്ധതയൊക്കെ പോരാടിക്കൊണ്ടിരുന്ന ഒരു പാർട്ടി ആയിരുന്നു മുസ്ലിം ലീഗ്. ഇപ്പോൾ മുഹമ്മദ് അലി ജിന്നയുടെ സഹോദരി രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ. അവിടെ ബേനസീർ ഭൂട്ടോ എന്നൊരു ചെറുപ്പക്കാരി ഒരു പെൺകുട്ടി അവിടെ പ്രധാനമന്ത്രി ആയിട്ടുണ്ട്. നമ്മളതൊക്കെ കാണേണ്ടത്. അപ്പോൾ ഇവരെപ്പോഴും പാകിസ്ഥാനെ പറ്റിയോ അല്ലെങ്കിൽ ലീഗിൻ്റെ പാരമ്പര്യത്തെ പറ്റി പറയുമ്പോൾ ലീഗിൻ്റെ പാരമ്പര്യത്തിൽ ഒരിക്കലും ഇല്ലാതിരുന്ന സ്ത്രീവിരുദ്ധതയാണ് ഇന്നത്തെ കേരളത്തിലെ മുസ്ലിം ലീഗിൽ കാണുന്നത് എന്ന് ഓർപ്പിക്കാൻ വേണ്ടി ഞാനിത് പറയുന്നു. ശരി, ശ്രീമതി ഷിഫ, ഈ നിങ്ങളുടെ ഒരു പ്രതീക്ഷ ഞാൻ ചോദ്യമായി, നിങ്ങളുടെ പ്രതീക്ഷ എന്താണ് ഈ പ്രസ്ഥാനത്തിൽ ഇങ്ങനെ തുടരാൻ ഉദ്ദേശിക്കുമ്പോൾ? ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഇത് മാറുമെന്നും നിങ്ങളുടെ നിലപാടുകൾക്ക് അംഗീകാരം കിട്ടുമെന്നും സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ആ പാർട്ടിയിൽ സൃഷ്ടിക്കപ്പെടുമെന്നും ഒക്കെയുള്ള പ്രതീക്ഷയിലാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും ഞങ്ങൾ അത്തരത്തിലൊരു പ്രതീക്ഷ വെക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്. കരശ്ശേരി മാഷ് പറഞ്ഞ പോലെ നമുക്ക് അത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഞങ്ങള് ഈ ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നത് ഇതൊരു ന്യൂനപക്ഷ രാഷ്ട്രീയമായതുകൊണ്ട് തന്നെ നമ്മളിപ്പോ നേരത്തെ കരശ്ശേരി മാഷ് പറഞ്ഞ പോലെ വേറൊരു രാഷ്ട്രീയത്തിലേക്ക് അല്ലെ ഒരു പാർട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ജെൻഡർ ജസ്റ്റിസ് ഉണ്ടാവും നമ്മൾ ഒരിക്കലും പറയുന്നില്ല. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇടം ക്ലിയർ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് വേറൊരു ഇടത്തെ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തില് നമ്മളിപ്പോ നിലനിൽക്കുന്ന ഇടത്തെ ക്ലിയർ ചെയ്ത് അതൊരു ജെൻഡർ സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഒരു അറ്റ്മോസ്ഫിയർ ആക്കി എടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ളൊരു ചെറിയൊരു പ്രതീക്ഷയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തില് ഇപ്പൊ കരശ്ശേരി മാഷ് പറഞ്ഞ പോലെ നമ്മുടെ ഒരു സാമൂഹികമായിട്ട് അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ഒരു 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 ചട്ടക്കൂട് ഇതിനുണ്ടോ എന്ന് പലപ്പോഴും ഞങ്ങൾ സംശയിച്ചിട്ടുണ്ട് പല കാരണത്താല്. പക്ഷെ എന്നിരുന്നാലും ഇതിലൊരു മാറ്റം വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഈ ഒരു മുന്നോട്ട്. ഇപ്പൊ അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതൊരു സാംസ്കാരികപരമായിട്ടുള്ള ഒരു ഞങ്ങളുടേതായ ഒരു കൂട്ടായ്മ, ഞങ്ങൾക്ക് ജെൻഡർ കാര്യങ്ങൾ സംസാരിക്കാനും സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകൾ പറയാനും ഞങ്ങളുടേതായിട്ടുള്ള ഇടമാക്കി ഞങ്ങൾ ഈ ഒരു ഹരിതയെ മാറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശരി, നന്ദി ശ്രീമതി ഷീന ഷുക്കൂർ, ശ്രീ എം എൻ കാരശ്ശേരി, ശ്രീമതി എം ഷിഫ, പി പി ഷൈജൽ
ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. ഏതായാലും ലീഗിൽ വലിയ തോതിൽ ലീഗിനെ ബാധിക്കുന്ന തരത്തിൽ ഈ വിഷയം മാറുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. പൊതുസമൂഹം ചർച്ച ചെയ്ത് തുടങ്ങി. എന്താണ് ലീഗിന് വനിതകളോടുള്ള നിലപാട് എന്ന കാര്യത്തിൽ ആ തരത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം എന്ന് തന്നെയാണ് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും അഭിപ്രായപ്പെട്ടത്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.